അയ്യ അജ്മലാണ്ടാ ചങ്കട, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവർ ലേഡി ഓഫ് അറേബ്യ, അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റോമൻ കാത്തലിക് ചർച്ച്, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബഹ്റൈനിലെ അവാലിയിലാണോ ചർച്ച് ഉള്ളത്? അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവർ ലേഡി ഓഫ് അറേബ്യനെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എങ്ങനെയാണ് അങ്ങോട്ട് പോകാൻ പറ്റുകയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ A2 എന്നുള്ള ബസ്സിൽ കയറിയിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ബഹ്റൈൻ, അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. ആ A2 എന്നുള്ള ബസ്സിൻ്റെ ട്രിപ്പ് അവിടെയാണ് തീരുന്നത്. ആ ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങാം, എന്നിട്ട് അവിടെ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുക തിരിച്ച്, എന്നിട്ട് റൈറ്റ് തിരിയുക. റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ പോവാം കേട്ടോ. നടന്നു പോകാന്ന് പറയുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കട്ടോ, 1 മണിക്കൂറോളം നടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്. പക്ഷേ ഒരു പാഷനായിട്ട് എടുത്തിട്ടാണ് നടന്നാൽ മതി, നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബി നാടിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നടക്കാം. പിന്നെ ഒരു രസമാണ്, നല്ല വിശാലമായിട്ട് കിടക്കുന്ന റോഡ്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ, രസമുള്ളൊരു കാഴ്ചയാണ് അതൊക്കെ. പിന്നെ ഈ കാൽനടയായിട്ട് പോകുന്ന ആരെയൊന്നും ഈ വഴിയിലൊന്നും കാണാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോകണമെങ്കിൽ ആ വഴിയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നടന്നു പോകുന്ന ആൾക്കാരെയൊന്നും കണ്ടില്ലെങ്കിലും നമുക്ക് ഈ നടക്കുമ്പോൾ ബോറടിക്കില്ല കേട്ടോ. നല്ല അടിപൊളി റോഡ്, അതിൽ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ട് നമുക്ക് നടന്നു പോകാം. പിന്നെ ഈ രണ്ട് സൈഡുകളിലേക്ക് നോക്കുമ്പോൾ ദൂരെ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓരോ കുന്നുകൾ കാണാൻ പറ്റും. പിന്നെ ഈ വഴിയിൽ തന്നെ കുറേ മ്യൂസിയങ്ങളാണെന്നുണ്ട്, ചില ചില കെട്ടിടങ്ങളും നമുക്ക് കാണാം കേട്ടോ. പിന്നെ വേറൊരു കാഴ്ച ഞാൻ കണ്ടത്, ഇങ്ങനെ ഈ വിജനമായിട്ട് കിടക്കുന്ന മരുഭൂമിയിൽ കുറേ ഫാമിലീസ് ഇങ്ങനെ വണ്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ വൈകുന്നേരത്തെ ഈ വെയിലുള്ളതൊക്കെ ആയിരിക്കും അവർ കസേരാം പായൊക്കെ ആയിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ അവിടെ വെച്ച് കഴിക്കുന്നത്. അങ്ങനെ കുറേ ഫാമിലീസ് ഞാൻ കണ്ടിട്ട്, കുറേ വണ്ടികളിൽ ഇങ്ങനെ കുറേ ഫാമിലീസൊക്കെ ഇതിങ്ങനെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. ശരിക്കും നല്ല രസമുണ്ട്, അത് തിരക്കിൽ നിന്നൊക്കെ മാറി വലിയ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴുള്ളത് ദൂരെയായിട്ട് കാണാം നമുക്ക് നമ്മുടെ അവർ ലേഡി ഓഫ് അറേബ്യ. നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളികളുടെയൊക്കെ രൂപരേഖയെന്ന് തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഉണ്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തായിട്ട് ഒത്തിരി എണ്ണക്കിണറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതുവരെയായിട്ടും ഓയിൽ കിണർ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓയിൽ കിണറും കാണാം, പള്ളിയും കാണാം കേട്ടോ. അങ്ങനെ ഒടുക്കം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. ദി കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യ. പ്രാർത്ഥിക്കാൻ മാത്രമൊന്നും അല്ല കേട്ടോ, ഒത്തിരി സഞ്ചാരികളും പള്ളി കാണാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ബഹ്റൈനിൽ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും മിക്കവാറും ഈ പള്ളി ഇവിടെ കണ്ടിട്ടായിരിക്കും തിരിച്ചു പോവുക. നടന്നു പോകുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ബസ് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ പോകുന്ന വഴിയിൽ കടകളൊന്നും ഉണ്ടാവില്ല. വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ കയ്യിൽ കരുതണം. അതല്ല, പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വെള്ളവും ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 2022 നവംബർ മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പള്ളി സന്ദർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ പണികളൊക്കെ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. 2021 ഡിസംബർ മാസത്തിലാണ് ഈ ചർച്ച് ഉദ്ഘാടനം ചെയ്തത്. ബഹ്റൈൻ രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയെ അയച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം. 2300 ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈ പള്ളി മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറി പള്ളിയുടെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ.
രാവിലെ 8 മുതൽ 12 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടെ സന്ദർശനത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ള സമയം. അവർ ലേഡി ഓഫ് അറേബ്യയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഗതിയുണ്ട്. കാരണം ഇങ്ങനെ എത്തുക വരെ ബസ്സൊന്നുമില്ല, സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് വരാൻ സാധിക്കുള്ളൂ. അതല്ല, ബസ്സിൽ കയറി വരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബസ് നമ്പർ 82 കയറാം, അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ബഹ്റൈൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുക, എന്നിട്ട് ഹൈവേയിലേക്ക് കയറിയിട്ട് റൈറ്റ് തിരിഞ്ഞ് നേരെ നടക്കുക. ഏകദേശം ഒരു മണിക്കൂറോളം നടക്കാനുണ്ട്. വഴിയൊന്നും തെറ്റിപ്പോവില്ല. നേരെ വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം ഈ ചർച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.